അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 26 ഭാഗമാണിത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിരുന്നാൽ, ഒരു ത്രികോണം തന്നിരുന്നാൽ, അതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് എങ്ങനെ കണ്ടെത്തും? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും 1, 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 1 മീറ്റർ 1 മീറ്റർ. അപ്പോൾ 1, 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈപ്പർട്ടന്യൂസ് റൂട്ട് 2 വരിക എന്ന് നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 1+1+√2 എടുത്താൽ മതി. 1+1+√2. പെരിമീറ്റർ ഈക്വൽ ടു നമ്മുടെ ട്രയാങ്കിളിന് പേര് കൊടുത്തിട്ടുണ്ട്, ABC എന്ന്. പെരിമീറ്റർ ഈക്വൽ ടു AB+AC+BC ആണ്. അതിൻ്റെ പുറമേയുള്ള സൈഡുകളൊക്കെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1+1+√2 ആണ്. റൂട്ട് രണ്ടിൻ്റെ വാല്യൂ 1+1 ആഡ് ചെയ്താൽ 2 ആണ്. റൂട്ട് രണ്ടിൻ്റെ വാല്യൂ 1.41. അങ്ങനെ നമുക്ക് 3.14 ആണ് അതിൻ്റെ പെരിമീറ്റർ കിട്ടുക. ചുറ്റളവ് 3.41. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ആണ്, പേജ് നമ്പർ 29. ദ ഹൈപ്പർട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ ആൻഡ് 1 of the other sides 1/2 മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു സെൻറ്റിമീറ്റർ. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അതിൻ്റെ ഒരു സൈഡ്, അതായത് ഒന്നിക്കൽ പാദാവാം അല്ലെങ്കിൽ ലംബാവാം, ബേസോ ആൾട്ടിറ്റ്യൂഡോ, അതിലേതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതും ഒരെണ്ണം 1/2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വശങ്ങളൊക്കെ നമ്മളവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 1/2 എഴുതാം, അല്ലെങ്കിൽ AC എന്ന് പറയുന്നതും 1/2 എഴുതാം. AC കാണാൻ വേണ്ടിയിട്ട് √BC²-AB² ആണ്. AC എന്ന് പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഓൾട്ടിറ്റ്യൂഡ്. ലംബം കാണാൻ വേണ്ടിയിട്ട് ഹർണം സ്ക്വയറിന് പാദം സ്ക്വയർ മൈനസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യണം? 1/2 എന്നുള്ളതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കും. 1/2 എന്നുള്ളതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുന്ന സമയത്ത് അത് 1 × 2 എന്ന് വരും. 2+1/2, അങ്ങനെ 3/2 ആണ് വരിക. മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുന്നത് ഓർമ്മിച്ച് നോക്കും. ഇത് മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നതാണ്. ആ സൈഡിലേത്തത് ഇത് രണ്ടും ഇൻറ്റ് ചെയ്യും. 1 × 2 എഴുതും, പിന്നെ മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യും. അങ്ങനെയാണ് 3/2 വരിക. അങ്ങനെ 3/2 3²9 2²4 അതുപോലെ തന്നെ 1² എന്നുള്ളത് 1 2²4 വരും. പിന്നെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട്, 4 ആയതുകൊണ്ട് നമ്മൾ മുകളിലേത്ത 9-1 8 എഴുതിയാൽ മതി. അങ്ങനെ 8-4 എന്ന് പറഞ്ഞാൽ 2 √2. √2 വാല്യൂ 1.41. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് മെഷർമെൻറ്റ് √2 കിട്ടും. ഇവിടെ 1.5, ഇവിടെ 1 വരുമ്പോൾ ഇവിടെ എന്താ കിട്ടുക? √2 കിട്ടും. ഇനി പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട്, പെരിമീറ്റർ ഈക്വൽ ടു AB+AC+BC ആണ്. ആ വശങ്ങളുടെ അളവുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5+1.41. BC എന്ന് പറയുന്നത് 1.5 ആണ്. AC എന്ന് പറയുന്നത് 1.41. അത് ഞാൻ ഫ്രാക്ഷൻസ് ഒരുമിച്ചിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതിങ്ങനെ ഒരു ചെറിയൊരു ബെൻഡ് കൊടുക്കുന്നത് ഏകദേശ വില എന്നുള്ളതാണ്, അപ്രോക്സിമേറ്റ് വാല്യൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ഈക്വൽ ടു അല്ലാണ്ട് കുറച്ചൊന്ന് വളച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 3.41. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഈക്വൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു 2 triangles അലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. വട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് 1 of these? ഹൗ മച്ച് ഈസ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ? നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഈക്വൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണത്തിന് നടുക്കേ കൂടി മുറിഞ്ഞിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡും 2, 2, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1 ആയിരിക്കും. അപ്പം നമുക്ക് ഇനി എന്ത് കാണണം? ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 ഇവിടെ 1 ആണെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കർണമാണ്, ഇത് പാദമാണ്. ലംബം കാണാൻ വേണ്ടിയിട്ട് അല്ലെ ആൾട്ടിറ്റ്യൂഡ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √HS²-B² ആണ്. അപ്പോൾ അതിൻ്റെ അളവുകൾ AB AC എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ട് AC എന്ന് പറയുന്ന 2 AB എന്ന് പറയുന്ന 1. അപ്പോൾ BC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈതഗോറസിൻ്റെ തിയറം അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് √3 ആണ് കിട്ടുക. √3 വില 1.73. അപ്പോൾ പെരിമീറ്റർ ഓഫ് ഈ ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ, അതായത് വലിയ ട്രയാങ്കിളിന് 2 സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്യും. പുറമേയുള്ള സൈഡൊക്കെ ആഡ് ചെയ്ത് ഇവിടെ 2, ഇവിടെ 1, ഇവിടെ √3 കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.73 ആണ് ആൻസർ കിട്ടുക.
ഇപ്പം പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പം 2+2+2 ആണ്. അപ്പോൾ 6 മീറ്റർ കിട്ടും. അതിപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണാം. നമ്മൾ മൊത്തം ഉള്ളതിൻ്റെ അകത്തു നിന്ന് നമുക്കിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ആകെയുള്ള ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് നമ്മുടെ ആ ഒരു പീസ് കട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആകെയുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിന് ഇപ്പം കിട്ടിയ ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1.27 മീറ്ററാണ് കിട്ടുക. അടുത്തത് വി ഹാവ് സീൻ ഹൗ വി കെൻ ഗോ ഓൺ ഡ്രോയിങ് റൈറ്റ് ട്രയാങ്കിൾസ് ലൈക്ക് ദിസ്. ഇതേപോലെ റൈറ്റ് ട്രയാങ്കിൾ വരയുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 1 1 1 √2, അപ്പോൾ ഇവിടെ √2 ഉണ്ട്, ഇവിടെ √2, 1 √3, അടുത്തതിൽ √3, 1 √4, ഇവിടെ √4, 1 √5, അങ്ങനെയാണ് വരിക. √2, √3, √4, √5. അപ്പോൾ നമ്മുടെ ഓരോ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ്, അതായത് ഇതിന് 1 1 √2 ഉണ്ടാവും, ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന് 1 √2 √3 ഉണ്ടാവും, മൂന്നാമത്തേന് 1 √3 √4 ഉണ്ടാവും, നാലാമത്തേന് 1 √4 √5, ഇങ്ങനെയായിട്ടാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പോകുന്നതിന് വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഇതുപോലെ പോകുമ്പോൾ 10th ട്രയാങ്കിളിൻ്റെ സൈഡൊക്കെ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ആൻഡ് 9th, 10-ാമത്തേൻ്റെയും 9-ാമത്തേൻ്റെയും പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. നമ്മുടെ ചെയിനായിട്ടുള്ള ട്രയാങ്കിൾ പോകുന്ന സമയത്ത് നമ്മുടെ ആദ്യ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ 1 1 √2 ആണ് ഉണ്ടാവുക, രണ്ടാമത്തേതിൻ്റെ 1 √2 √3 ഉണ്ടാവും, മൂന്നാമത്തേന് 1 √3 √4 ഉണ്ടാവും, അപ്പം 4-ാമത്തേൻ്റെ ആകുമ്പോൾ 1 √5 √4 √5, 5-ാമത്തേൻ്റെ ആകുമ്പോൾ 1 √5 √6. അപ്പോൾ എപ്പോഴും നടുക്ക് വരിക നമ്മുടെ ട്രയാങ്കിളിൻ്റെ എണ്ണം പറയുന്നതാണ്. അപ്പോൾ √8 ആണെങ്കിൽ 1 √8 √9 ആവുക. അപ്പം നമ്മുടെ 10-ാമത്തെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 10-ാമത്തത് കാണാൻ വേണ്ടിയിട്ട് 1 √10 √11 വരും. ഇനി പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 √10 √11, പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 9th ട്രയാങ്കിളിൻ്റെ ആകുമ്പോൾ മിഡിലെ 9, അപ്പോൾ 1+√9 √10. ഇനി അതിൻ്റെ ഡിഫറൻസ്, അതായത് അതിൻ്റെ വ്യത്യാസം ചോദിക്കുന്നുണ്ട്. വ്യത്യാസം ചോദിക്കുമ്പോൾ 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1-1 0 വരും, √10 ഉം √10 ഉം 0 വരും, √11 ഉം √9 ബാക്കിയുണ്ടാവും. അപ്പോൾ √11 എന്ന് പറയുമ്പം അതിൻ്റെ ഏകദേശ വില √9 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ √10 എന്ന് പറയുമ്പോൾ നമുക്ക് 3.1 or 2 ഒക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ √11 എന്ന് പറയുമ്പോൾ 3.3 ആണ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. 3.3 തന്നെ ആവുന്നില്ല, 3.4 ഒക്കെ കൊടുക്കാം. ഏകദേശ വിലയാണ്, കറക്റ്റ് അല്ല. ഈക്വൽ ടുള്ളിൽ കുറച്ച് നമുക്ക് ഒരു മുളവ് കൊടുത്തിട്ട് തന്നെ എഴുതാം. ഇപ്പോൾ √11 എന്ന് പറയുമ്പോൾ 3.3 ആണ്, √9 3 ആണ്, സബ്ട്രാക്ട് ചെയ്താൽ 0.3 ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടനിയോസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെൻറ്റിമീറ്റർ ആൻഡ് √3 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ദെൻ ദ ഹൈപ്പോട്ടനിയോസ്. നമുക്കവിടെ തന്നിരിക്കുന്നതിൻ്റെ ഹൈപ്പോട്ടനിയോസ് കണ്ടുപിടിക്കാൻ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്, ലംബവശങ്ങൾ. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ പാദവും ലംബവുമാണ്, ബേസും ഓൾട്ടിറ്റ്യൂഡും. അപ്പം നമ്മൾ ഹൈപ്പോട്ടനിയോസ് കാണുമ്പോൾ √2² + √3² വരും, അങ്ങനെ √2² എന്ന് പറയുമ്പോൾ 2 ഉം √3² എന്ന് പറയുമ്പോൾ 3 ആണ് വരും, അങ്ങനെ √2+3 √5 വരും. √5 ഏകദേശ വില എന്ന് പറയുമ്പോൾ 2.2 ആണ്. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുമ്പോൾ √2+√3 ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാദവും ലംബവും ബേസും ആൾട്ടിറ്റ്യൂഡും പ്ലസ് ചെയ്യാം. √2 ഉം √3 ഉം പ്ലസ് ചെയ്താൽ 1.4 വേണം, 1.73 പ്ലസ് ചെയ്താൽ 3.14 ആണ് കിട്ടുക. അപ്പോൾ ഏതാണ് കൂടുതൽ, സമ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് കൂടുതലായിട്ടുള്ളതെന്ന്. ഹൈപ്പോട്ടനിയൂസ് 2.2 ആണ്, മറ്റേത് 3.14 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ അതിൻ്റെ സമ്മെന്ന് 3.14 എന്ന് 2.2 ഹൈപ്പോട്ടനിയൂസ് അങ്ങോട്ട് സെപ്പറാക്ട് ചെയ്താൽ മതി. അപ്പോൾ സെപ്പറാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.94 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും കൂടുതലാണ്, ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് കൂടുതൽ, ഹൈപ്പോട്ടനിയൂസ് 2.2 ഉള്ളൂ, 0.94 ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.